നമസ്കാരം ഉത്തർപ്രദേശിൽ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ സമാജ്വാദി പാർട്ടി ഇത്തവണ വലിയ കുതിപ്പുണ്ടാക്കുമെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് എന്നാൽ എസ് പിയെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുന്നതിൽ തടയുന്ന ചില ഘടകങ്ങൾ ഉണ്ടെന്നും വോട്ടർമാർ തന്നെ പറയുന്നുണ്ട് പ്രധാന കാര്യം ക്രമസമാധാന പാലനമാണ് എസ് പിയുടെ കാലത്തെ പ്രശ്നങ്ങൾ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് പ്രധാന തടസ്സമാകുന്നതായി വോട്ടർമാർ വ്യക്തമാക്കുന്നു ഗുണ്ടകളെ നിയന്ത്രിക്കാൻ അഖിലേ സർക്കാർ താല്പര്യം കാണിച്ചിരുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ യോഗി ആദിത്യനാഥിന്റെ അഞ്ചു വർഷക്കാലം പല ഗുണ്ടകളും പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്ന അവസ്ഥയായിരുന്നു പശ്ചിമ യുപിയുടെ കാര്യമെടുത്താലും എസ് പി യാദവേദര ഒ ബി സികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒ ബിസികളാണ് പശ്ചിമ യു പിയിൽ ആര് ജയിക്കണമെന്ന കാര്യം തീരുമാനിക്കുന്നത് മുസ്ലിങ്ങളും ദളിതുകളുമാണ് ഇവിടെ ഭൂരിഭാഗവും ഒ ബിസികൾ ഇപ്പോഴും എസ് പി യെ വിശ്വാസത്തിലെടുത്തിട്ടുമില്ല അഖിലേഷ് യാദവ് വമ്പൻ പദ്ധതികളൊക്കെ യാദവരൊഴിച്ചുള്ള ഒ ബി സികൾക്കായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ വോട്ട് ചെയ്യില്ലെന്ന് ഒ ബി സികൾ വ്യക്തമാക്കി പ്രധാനമായും രണ്ട് കാര്യങ്ങളിൽ യോഗി ഇവർക്കിടയിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഒന്ന് ക്രമസമാധാന പാലനമാണ് മറ്റൊന്ന് സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണം അഖിലേഷിനുള്ള വലിയ വെല്ലുവിളി മുൻ ഭരണത്തിന്റെ ചീറ്റ പേരാണ് യോഗിയുടെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സാധാരണയായി പരിഹരിക്കേണ്ടവ യോഗി പരിഹരിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് ഒ ബി സികളിൽ നിന്ന് നേരിടുന്ന വലിയ വെല്ലുവിളിയും രണ്ട് കാര്യങ്ങളിലാണ് കടുത്ത തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് ഒ ബി സികളെ രണ്ടു തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇവർ ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്യാൻ തയ്യാറുമാണ് ഒ ബി സിക്ക് നാൽപ്പത് ശതമാനത്തോളം വോട്ട് ബാങ്കുണ്ട് ബി ജെ പിക്ക് അറുപത്തി ഒന്ന് ശതമാനമാണ് ബി ജെ പിയെ പിന്തുണച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് എഴുപത്തിരണ്ട് ശതമാനമായി മാറുകയും ചെയ്തു ഒ ബി സി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിയുടെ കോർ വോട്ട് ബാങ്കായി ഇവർ മാറിക്കഴിഞ്ഞു അതോടൊപ്പം ദളിത് വോട്ടുകളിലും ബി ജെ പി വലിയ ഘടകമാണ് സഹാരാൻപൂരാണ് പ്രധാന ശ്രദ്ധാ കേന്ദ്രം ഇവിടെ അൻപത് ശതമാനം മുസ്ലിങ്ങളാണുള്ളത് ദളിത് വോട്ടുകൾ ബി ജെ പിക്ക് ആവശ്യവുമാണ് ഇവിടെയും ബി ജെ പി ആധിപത്യമാണ് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നാല് സീറ്റുകൾ ബിജെപി നേടിയെടുത്തു ഇവിടെ മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചാൽ അതിന്റെ വൻ നേട്ടം ബി ജെ പിക്ക് തന്നെയാണ് സഹാരൻപൂർ റൂറലിൽ ദളിത് ഒ ബിസി വോട്ടുകളെ ഒന്നിച്ചു ചേർക്കാനാണ് ബി ജെ പിയുടെ ഇപ്പോഴുള്ള ശ്രമം ഈ സീറ്റിൽ ഒന്നേ പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം മുസ്ലിം വോട്ടർമാരുണ്ട് ഇപ്പോൾ ദളിതുകളുമുണ്ട് ഈ മേഖലയിൽ നാല് സീറ്റുകളാണ് രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി നേടിയത് സഹാരൻപൂർ റൂറലിൽ ഒന്നേ പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം മുസ്ലിം വോട്ടർമാരുണ്ട് ബി എസ് പി വിമത ജഗ്മോഹൻ സിംഗ് ആണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ഭൂമി ഹാറുകൾ എന്നീ വിഭാഗങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം വോട്ടുണ്ട് ജാദവർ കശ്യപർ എന്നിവരും വോട്ട് ബാങ്ക് സ്വാധീനമുള്ളവരാണ് ഇവരെല്ലാം ബി എസ് പിന്നു എന്നാൽ ബി എസ് പി കളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ബി ജെ പിക്ക് പോയിരിക്കുന്നത് ചിലർ ഇപ്പോഴും മായാവതിക്കൊപ്പമാണ് പലർക്കും വീട് വച്ച് നൽകിയതാണ് മായാവതിയുടെ മുൻ നേട്ടമായി പറയുന്നത് ഇത്തവണ ജയിച്ചാൽ മായാവതി തൊഴിൽ കൊണ്ടുവരുമെന്നാണ് ജാദവ വിഭാഗം കരുതുന്നത് സൗജന്യ റേഷൻ അടക്കം നൽകിയതാണ് ബി ജെ പിക്ക് ഈ വിഭാഗത്തിനിടയിൽ കരുത്തു വളരാൻ കാരണമായത് നാഗൂരിലും സ്വാധീനം ബി ജെ പിക്ക് തന്നെയാണ് ഒന്നേ പോയിന്റ് രണ്ടു ലക്ഷം മുസ്ലിം വോട്ടർമാരാണ് ഈ മണ്ഡലത്തിലുള്ളത് ബിജെപി ഇവിടെ ഗുജർ സ്ഥാനാർത്ഥിയെയാണ് മത്സരിപ്പിക്കുന്നത് ക്രമസമാധാന പാലനം എന്നത് ബി ജെ പി ഉണ്ടാക്കിയെടുത്ത പ്രചാരണ തന്ത്രമാണെന്ന് നേതാക്കൾ പറയുന്നു ഒ ബിസികളടക്കം ബി ജെ പിയുടെ അവഗണനയിൽ ദുരിതം നേരിട്ടിട്ടുണ്ട് ബേഹത്തടക്കമുള്ള മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് തന്നെയാണ് മുൻതൂക്കം മുൻ ഭരണത്തിന്റെ പ്രശ്നങ്ങൾ ഉപയോഗിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ ഭീതി ഉണ്ടാക്കിയിരിക്കുകയാണ് ബി ജെ പി ഈ പ്രചാരണ തന്ത്രം ബി ജെ പിക്ക് യു പി അനുകൂല ഘടകവുമാണ് അഖിലേഷ് ഇതിനെ മറികടന്നാൽ വിജയിക്കാനുള്ള സാധ്യത ശക്തമാക്കുകയും ചെയ്യാം തിരഞ്ഞെടുപ്പിന് ഇനി കേവലം ദിനങ്ങൾ മാത്രമാണ് ബാക്കിയായുള്ളത്